ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഡിസംബറിലെ സെക്കൻഡ് വീക്കാണ് ഡിസംബർ ഫോർട്ടീൻത്ത് എക്സ്പയറി അപ്പോൾ ഈ വീക്ക് നിൽക്കാറിയ ലാസ്റ്റ് വീക്ക് നല്ലൊരു മൂവ് ആയിരുന്നു അതിന് ചെറിയൊരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോൾ ചെറിയൊരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത് അതായത് നമ്മൾ തിങ്കളാഴ്ച ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് ടൈം ഇപ്പോൾ ത്രീ ട്വൻറ്റി ടു ആയിട്ടുണ്ട് ലെവൻത്തിന് മൺഡേ ഏകദേശം മൂന്ന് ഇരുപത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് നിഫ്റ്റി ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീലാണിപ്പോൾ ട്രേഡ് ചെയ്തിട്ടുണ്ടേ ഇരിക്കുന്നത് എന്തായാലും ട്വൻ ട്വൻറ്റി വൺ തൗസൻഡ് താഴെ മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പൊസിഷൻസ് നോക്കാം നമ്മൾ പൊസിഷൻസ് എടുത്തിട്ടുള്ള മുകൾ ട്വൻറ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് താഴെ ട്വൻ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ട്രേഡിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മൾ മുകളിലേക്ക് ട്വൻ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയിൽ തന്നെ നിൽക്കുമെന്നുള്ളതാണ് ഈ വീക്കിൽ ഞാൻ വ്യൂ വരുന്നത് എന്തായാലും ഈ രണ്ട് മേജർ ലെവൽസ് കൂടെ ബ്രേക്ക് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ റിസ്ക് ആവുന്നുള്ളൂ എന്നുണ്ടായാലും നല്ലൊരു കൺസോൾട്ടേഷൻ ട്വൻ്റി ത്രീ പോയിന്റ്സ് മാത്രമാണ് ഒന്ന് മൂവ് ചെയ്തിട്ടുള്ളത് പക്ഷേ നോക്കി ട്വൻറ്റി തൗസൻഡ് ഫോർ ഹൺ ട്വൻറ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് മുകളിലെടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ താഴെ ട്വൻറ്റി തൗസൻഡ് ടു ഫിഫ്റ്റിയും ഒരു ബൈ ഹൺഡ്രഡ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ തൗസൻഡ് ഫോർ ഹണ്ട്രഡെന്ന് ഞാൻ ട്വൻറ്റി തൗസൻഡ് ത്രീ ഫിഫ്റ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസിംഗ് ടൈമിൽ ഇതാണ് നമ്മുടെ പേ ഓഫ് ചാർട്ട് പേ ഓഫ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റി ത്രീ പെർസെൻറ്റേജ് പ്രോബിലിറ്റിൽ മാക്സിമം പ്രോഫിറ്റായ ടെൻ തൗസൻഡ് ഈ ട്രേഡ് എക്സ്പയർ ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം ഇന്ന് ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ ട്വൻറ്റി ടു എറ്റി റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ഇന്നത്തെ ട്രേഡിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ബുക്ക് ചെയ്ത ഒരു പ്രോഫിറ്റാണ് ഏകദേശം അത് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ട്യൂസ് ഡേ നോക്കാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇന്നൊരു നെഗറ്റീവ് സൈഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് നല്ല ഡൗൺ ഫോൾ വന്നു ക്ലോസിംഗ് ടൈമിലേക്ക് ഏകദേശം ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെന്നിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം ഒരു എയ്റ്റി സിക്സ് പോയിൻസിൻ്റെ ഡൗൺ മൂവ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുകളിൽ നമുക്ക് ട്വൻറ്റി തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്ന് എന്തായാലും ട്വൻറ്റി വൺ തൗസൻഡ് ടു ഫിഫ്റ്റിയിലേക്ക് ഞാനത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് താഴെ ട്വൻറ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവനിലേക്കും ആണ് ഇപ്പോൾ ക്ലോസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള താഴെ നമ്മൾ ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തന്നെയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫോൺ നിഫ്റ്റിക്കകത്ത് കാണാം ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തത് പക്ഷേ ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിനില്ല എന്തായാലും ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി വൺ തൗസൻഡിൻ്റെ താഴെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു സൈനാണ് നല്ല മൂവിന് ഒരു ചെറിയ ഒരു പൂൾ ബാക്ക് എപ്പോഴും മാർക്കറ്റിനകത്ത് സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു മൂവ്മെൻ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഇന്ന് ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെയും ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ആയിരുന്നു എന്തായാലും ഏകദേശം ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓൾറെഡി നമ്മൾ എത്തിയിട്ടുണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കറണ്ട്ലി റണ്ണിങ് ആണ് അപ്പം ഇന്ന് ചേഞ്ചസും ചെയ്യുന്നില്ല നാളെയും മറ്റന്നാളുമുണ്ട് എന്തായാലും തേർട്ടീൻ തൗസൻഡ് ആണ് ഇപ്പം മാക്സിമം പ്രോഫിറ്റ് കാണിക്കുന്നത് വൺ പെർസെൻറ്റേജ് അപ്പോൾ എന്തായാലും നമ്മൾ വൺ പെർസെൻറ്റേജ് എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ ഉള്ള രീതിയിലാണ് എല്ലാ പ്രാവശ്യവും ട്രേഡ് എടുക്കാറുള്ളത് അതുതന്നെ ഈ വീക്കും നമുക്ക് നോക്കാം എന്തായാലും മാക്സിമം പ്രോഫിറ്റ് തേർട്ടീൻ തൗസൻഡ് കാണിക്കുന്നുണ്ട് ട്രേഡ്സിൽ കാര്യമായിട്ട് റിസ്ക് ഒന്നും ഇതുവരെ കാണുന്നില്ല എന്തായാലും നാളെ നമുക്ക് നോക്കാം തേഴ്സ് ഡേ എക്സ്പയറി ഡേ നിങ്ങൾക്ക് കൊടുക്കുകയാണ് മാർക്കറ്റ് ടു സെവൻറ്റി സിക്സ് പോയിൻസിൻ്റെ അപ്പ് മൂവ് മാർക്കറ്റിനകത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ ഒരു ഒരു റെക്കോർഡിങ് വിട്ടുപോയതാണ് പോയതാണ് ഇന്നലെ മാർക്കറ്റിംഗ് ഡൗൺ ഫോൾ ആയിരുന്നു ആ ഡൗൺ ഫോൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രോഫിറ്റ് മൊത്തമായി ബുക്ക് ചെയ്ത് വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ എത്തിയ ട്രേഡ് ആയിരുന്നു അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു മുകളിൽ ട്വൻ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ താഴെ നമ്മൾ ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡും ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും എടുത്തൊരു എൻട്രി ആയിരുന്നത് ട്വൻ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് പക്ഷേ ഏകദേശം മാർക്കറ്റിൽ നിന്ന് ഒരു ടു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത് നമ്മുടെ ട്വൻറ്റി വൺ തൗസൻഡിൽ ഇൻഡം മണിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മുടെ പ്രോഫിറ്റ് എല്ലാം പോയി നല്ല രീതിയിലുള്ളൊരു ലോസിലേക്ക് ഇന്ന് എൻ്റെ ട്രേഡ് ലാസ്റ്റ് എൻഡ് ചെയ്തിട്ടുണ്ട് അതാണ് ടു എറ്റി പോയിൻ്റ്സിൻ്റെ ഒരു അപ്പ് മൂവാണ് മാർക്കറ്റിനകത്ത് വന്നത് ഈ വീക്ക് എനിക്ക് ലോസ് ഉണ്ടാവാൻ കാരണം എൻ്റെ ഒരു ഗ്രീഡാണ് ഈ വീക്കിൽ നമുക്ക് വില്ലനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം കിൽ ഗ്രീഡ് ബൈ ഫിയർ എന്നുള്ള ആ ഒരു ലോജിക്കിൽ പോവാം മാർക്കറ്റിൽ എപ്പോഴും നമ്മുടെ സൈഡിലേക്ക് ആയിരിക്കില്ല മാർക്കറ്റ് മൂവ് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ലോസ് ഈ വീക്ക് എനിക്ക് ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഓൾറെഡി വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റിലെത്തി എക്സിറ്റ് ചെയ്ത ഒരു ട്രേഡ് ആയിരുന്നു ഇന്നലെ തന്നെ ഞാൻ വെനസ്ഡേ തന്നെ നമ്മൾ ടാർഗറ്റ് എത്തി ടാർഗറ്റ് എക്സിറ്റ് ചെയ്ത് അതിന് ശേഷം വീണ്ടും ഞാനൊരു എൻട്രി എടുത്ത് അതെൻ്റെ പ്രോഫിറ്റ് കവർ ചെയ്ത് ലോസിലേക്ക് പോയൊരു വീക്കാണ് അപ്പോൾ കാണാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ലോസ് ഈ ട്രേഡിനകത്ത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് നല്ല ലോസാണ് ഏകദേശം ടു പെർസെൻറ്റേജിൻ്റെ ലോസ് വന്നിട്ടുണ്ട് ഇന്നലത്തെ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നോക്കാം സെവൻറ്റീൻ തൗസൻ്റിൻ്റെ ലോസ് ഈ ട്രേഡിനകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ മിസ്റ്റേക്സ് ഇനി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എത്തുന്ന സമയത്ത് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അത് സെക്യൂറാക്കി വെയിറ്റ് ചെയ്യാതെ നമ്മൾ സെക്യൂറാക്കി ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി സിസ്റ്റം ക്ലോസ് ചെയ്ത് എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് ഞാൻ പോകേണ്ടതായിരുന്നു ആ ഒരു മിസ്റ്റേക്കിന് വേണ്ട ഒരു റിവാർഡാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു സെവൻറ്റി തൗസൻഡ് ലോസ് വീക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് നല്ലൊരു പ്രോഫിറ്റിൽ നിന്നും നല്ലൊരു ലോസിലേക്ക് നമ്മൾ ടാർഗറ്റ് ഒരു ദിവസം നമ്മുടെ എക്സ്പയറി ഡേക്ക് മുന്നേ തന്നെ ഇന്നലെ ആ മാർക്കറ്റ് അല്ല ലോയിൽ വെച്ചിട്ട് ആണ് ഞാൻ കോൾ സൈഡ് എൻട്രി എടുത്തത് അത് വീണ്ടും നല്ല രീതിയിൽ റിസ്ക് ആയി അവിടെ നിന്നും ഏകദേശം നോക്കാൻ നോക്കാം ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു അപ് മൂവ് ഇന്നലത്തെ ആ ലോയിൽ നിന്നും ഇന്നത്തെ ഹൈയിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അൺ അൺഎക്സ്പെക്റ്റഡ് മൂവ് ആയിരുന്നു മാർക്കറ്റിൽ എപ്പോഴും കാണാത്തൊരു മൂവ് ആയിരുന്നു എന്തായാലും ലോസാണ് ബുക്ക് ചെയ്തത് ഇനി ഇതുപോലത്തെ ലോസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മാർക്കറ്റിന് എത്ര വേണമെങ്കിലും മൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വ്യൂ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം നമ്മൾ എടുക്കുന്ന കോൾ സൈഡ് എൻട്രി ആണെങ്കിലും ഫുൾ സൈഡ് എൻട്രി ആണെങ്കിലും കോൾ സൈഡിൽ ഞാൻ ഇന്നലെ ഒരു ഹെഡ് കുഷൻ ആയിട്ട് ഒരു നൂറ് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്കൊരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കിട്ടി അത് ഇപ്പോൾ ഇന്ന് ക്ലോസിംഗ് ടൈമിൽ അത് ടു ഹൺഡ്രഡിലാണ് ഞാൻ സെവൻറ്റി ത്രീ അത് എക്സിറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും മണ്ടത്തരങ്ങൾ നിറഞ്ഞൊരു വീക്കായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്